ഹായ്, ഹലോ, നമസ്കാരം. അപ്പൊ ദീപു, നമ്മള് നമ്മുടെ നാട്ടിലൊരു ഉത്സവമല്ലേ, നമ്മുടെ കൊട്ടേക്കാട് അമ്പലം. കൊട്ടേക്കാട് അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര നല്ല ഉത്സവം. അപ്പൊ നമ്മുടെ വള്ളുവനാടൻ ഭാഗത്തൊക്കെ ഉത്സവങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുന്നത്ത് തുടങ്ങിയിട്ട് മുളയിൽ അവസാനിക്കുക എന്ന് പറയും. അതായത് വേറൊന്നുമില്ല, നമ്മുടെ വെള്ളിലക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലം ഭീമനാട് മണ്ണാർക്കാടിനടുത്ത് ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ട് മുളയങ്കാവ് എന്ന് പറയുന്ന സ്ഥലം ചെപ്പുളശ്ശേരിക്ക് അടുത്തുള്ള മുളയങ്കാവിലാണ് കാളവേലയോട് കൂടിയിട്ട് ഉത്സവങ്ങളൊക്കെ അവസാനിക്കുക. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടേക്കാട് അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കൊട്ടേക്കാട് അമ്പലത്തിൽ എല്ലാവരുടെയും പോലെ തന്നെ ഇവിടെ ആദ്യം വേറെ കൂടെ അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ കൊട്ടേക്കാട് അമ്പലത്തില് വേല ഈ വർഷം ഭയങ്കര ബോറായിരുന്നു. സംഭവം എന്താ മനസ്സിലായി? കോവിഡാണ്. എല്ലാ ആളുകളും ആകെ ടയർഡായിരുന്നു. നമ്മുടെ നല്ലപോലെ ഒരു ബാൻഡ് സെറ്റ് ഇല്ല, പിന്നെ വേറെ ഒരു സംഭവങ്ങളും ഇല്ല, ശിങ്കാരിമേള ഇല്ല, തെയ്യല്ല, ഒന്നുമില്ല. പക്ഷെ കണ്ടവർക്കൊക്കെ വിഷമമായി, എല്ലാവർക്കും വിഷമമായി. അപ്പൊ ഈ വർഷം കോവിഡ് കാരണം തളർത്തി എല്ലാവരെയും ഇല്ലാണ്ടാക്കി വിട്ട നമ്മുടെ കൊട്ടേക്കാട് വേല. ഈ കൊട്ടേക്കാട് അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ടൗണിന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ളൂ. വലിയൊരു അമ്പലമാണ്. ഇപ്പം നമ്മുടെ പുതുശ്ശേരി അമ്പലം, കല്ലേപ്പുള്ളി, തൊണ്ടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളാണ്. അപ്പം ഈ ഫേമസ് ആയ പോലെ തന്നെയുള്ള ഒരു അമ്പലമാണ് നമ്മുടെ കൊട്ടേക്കാട് അമ്പലം, അല്ലേ? അപ്പം ഈ കൊട്ടേക്കാട് അമ്പലത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും പൂരപ്രേമികളും വേലപ്രേമികളും ഒക്കെ പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ആണ്. പക്ഷേ ഈ തവണ അതൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ആ അമ്പലത്തിൻ്റെ കുറച്ച് കഥയും ആകെ അവിടെ ഉള്ളത് ഗണപതി, പിന്നെ നവഗ്രഹങ്ങളും അതുപോലെ തന്നെ കുറച്ച് നാഗദൈവങ്ങളും ഭഗവതിയൊക്കെയാണ്. ഇത്രയും പേര് അവിടെ ഉണ്ടായിട്ടും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കോവിഡിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. നമുക്ക് അടുത്ത വർഷമെങ്കിലും നല്ലൊരു വേല വരുമെന്ന് പ്രത്യാശിച്ചും കൊണ്ട് നമുക്ക് നമ്മുടെ കോവിഡിൻ്റെ ഈ സങ്കടത്തിൽ മുങ്ങിപ്പോയ നമ്മുടെ ഉത്സവ കാഴ്ച കാണിച്ചു കൊടുത്താൽ നമ്മുടെ ആളുകൾ ഓക്കെ. അപ്പൊ എല്ലാവരും നമ്മുടെ ഉത്സവത്തിന്റെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഓടി വരണം. നമസ്കാരം, എൻ്റെ പേര് ആനന്ദ്. ഞാൻ ഈ വാദ്യരംഗത്തെ ഒരു ചെറിയ കലാകാരനാണ്. ഞാൻ താളമൊക്കെ കൊട്ടാൻ പോകുന്ന ഒരാളാണ്, കലാകാരനാണ്, താളം കലാകാരനാണ്. ഇപ്പോൾ ഈ ഒരു നമ്മുടെ വാദ്യരംഗം ഭയങ്കര കഷ്ടതയിലാണ്. നിയമങ്ങൾ കുറേ ഇളവുകൾ തന്നെങ്കിലും ഇതൊന്നും നമുക്ക് മതിയാവില്ല. ഇനിയും കുറച്ചും കൂടി ഇളവ് തന്നാലേ പൂർണ്ണമായും വാദ്യക്കാർക്ക് ഇതിലേക്ക് ഇടപെടാൻ പറ്റുള്ളൂ, എന്നാലേ നമ്മുടെ കഷ്ടതകളൊക്കെ കമ്മിയാവുള്ളൂ. ഇപ്പോൾ പല വാദ്യക്കാരും ഈ ഫീൽഡിൽ നിന്ന് പോവുകയാണ്. അവർക്ക് ഇതും ജീവിക്കാൻ പറ്റില്ല, പറഞ്ഞ് ഈ ഫീൽഡ് ഔട്ട് ആവുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇതിനെന്തെങ്കിലും ചെയ്യുക, കുറച്ചും കൂടി ഇളവുകൾ തന്ന് വാദ്യമേഖലയും ഉത്സവ മേഖലയും ഒന്നും കൂടി സജീവമാക്കാൻ ശ്രമിക്കുക. കുറച്ച് പഴയ ഉത്സവകാലങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുക. ഇത്രേ പറയാനുള്ളൂ, നന്ദി. അപ്പോൾ ആനന്ദ് ഒരു നല്ല ബിരുദ വിദ്യാർത്ഥിയും നല്ലൊരു കലാകാരനും ഒക്കെയാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. സ്വന്തമായിട്ട് അധ്വാനിക്കുകയും അതുവഴി നല്ലൊരു വിദ്യാഭ്യാസം തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ കലാകാരൻ. ഈ കലാകാരൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിലും ഇടം ചാർത്തിയ, കേൾവി കേട്ട പല പൂരങ്ങളും വേലകളും നേർച്ചകളും തുടങ്ങി മറ്റെല്ലാ ഉത്സവങ്ങളും മുടക്കിയ വില്ലൻ കോവിഡ്. എന്നാൽ ഈ വെല്ലൻ തകർത്തെറിഞ്ഞ ജീവിതങ്ങളിൽ പലതും ഒരു രൂപ പോലും ബാങ്ക് ബാലൻസോ മറ്റ് ജീവിത മാർഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവരായിരുന്നു. ഓരോ ദേശത്തിലെയും ആഘോഷങ്ങൾക്കൊപ്പം ബന്ധപ്പെട്ട് ഉപജീവനം തേടുന്ന പൂക്കച്ചവടക്കാർ മുതൽ ഉത്സവ കച്ചവടങ്ങൾക്കായി എത്തുന്ന സ്വദേശി വിദേശി കച്ചവടക്കാർ വരെ വിവിധങ്ങളായ ബലൂണുകളും മധുരമൂറുന്ന പലഹാരങ്ങളുമായി ഉത്സവപ്പറമ്പിലെ ആവേശങ്ങൾക്കൊപ്പം ഉയർന്നു പാറിയ കൊടിപടലങ്ങൾക്കൊപ്പം പഞ്ചാരിയും പാണ്ടിയും ഒപ്പത്തിനൊപ്പം കൊട്ടിക്കയറിക്കൊണ്ട് സ്വർണശോഭ തെളിയുന്ന തീവെട്ടി ചന്തത്തിൽ തലേക്കെട്ടിനു മീതെ തങ്കത്തിടമ്പിൽ ആനപ്പുറത്തേക്ക് എഴുതുന്ന ഭഗവാനോ ഭഗവതിയോ നാടിനു മുഴുവൻ ഐശ്വര്യം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്.
ഈ കാഴ്ചകളും താളമേളങ്ങളും ആസ്വദിക്കുവാൻ മാത്രമല്ല വാദ്യക്കാരുടെയും ആനക്കാരുടെയും മറ്റ് കച്ചവടക്കാരുടെയും കലാകാരന്മാരുടെയും ജീവിതത്തിന് വഴിവിളക്കാകുവാനായിട്ട് ഉത്സവാഘോഷങ്ങളിൽ എല്ലാവരും പങ്കുചേരുകയും വീണ്ടും ഒരു നല്ല ഉത്സവകാലം കഴിയുന്നതുവരെയെങ്കിലും സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തുകൊണ്ട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെ ആഘോഷിക്കാം ഓരോ ഉത്സവങ്ങളും വരുന്ന തലമുറയ്ക്കായി. ഒട്ടനവധി പാരമ്പര്യ തനിമയോടുകൂടി നമുക്ക് കാഴ്ചവെക്കാം ഓരോ ഉത്സവങ്ങളും. പൂരം കാണാം പൂവാടി പൂവേ തങ്കമണിപ്പൂവേ, പൂരം കാണാം പൂവാടി പൂവേ തങ്കമണിപ്പൂവേ. പൂരത്തില് നല്ലൊരു പൂരം കുന്നുമ്മക്കാവില പൂരം, പൂരത്തില് നല്ലൊരു പൂരം കുന്നുമ്മക്കാവില പൂരം. പൂരത്തിന് പോയാലോ പിന്നെ എന്തെല്ലാം കാഴ്ചകൾ കാണാം, പൂരത്തിന് പോയാലോ പിന്നെ എന്തെല്ലാം കാഴ്ചകൾ കാണാം. കാവിലെ ദേവിക്ക് കോമരം തുള്ളണതൊക്കെയും കാണാം, കാവിലെ ദേവിക്ക് കോമരം തുള്ളണതൊക്കെയും കാണാം. പൂരം കാണാം പൂവാടി പൂവേ തങ്കമണിപ്പൂവേ, പൂരം കാണാം പൂവാടി പൂവേ തങ്കമണിപ്പൂവേ. അപ്പൊ എന്തായാലും ഇത്രയും നല്ല ഒരു കോവിഡ് പ്രതിസന്ധികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിലും ചെറിയൊരു ഉത്സവമായിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലും ഒരു ചെറിയൊരു ഉത്സവം ആഘോഷിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇനി വരാൻ പോകുന്നത് കല്ലേപ്പുള്ളി കുമ്മാട്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൊച്ചുത്സവമാണ്. അത് കാണാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ആ അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച നല്ലൊരു പുതിയ വെറൈറ്റി ഉള്ള ഒരു വീഡിയോയുമായിട്ട് ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരേക്കും വീണ്ടും ശരി.